എന്തിരക്കേടെ ഇവിടെ നടക്കണേ. ഒരു പെണ്ണ് അവളെ കെട്ടിയവൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കട്ടിലിന്റെ ഇടയിൽ ഇരിക്കണ അവളെ കൂട്ടുകാരെ അവക്ക് വേറെ അവിടെ പിടിച്ചു കിടത്തി. ഈ പെണ്ണുപിള്ളയുടെ പേരാണ് മിയ. മിയ അവളുടെ കെട്ടിയവൻ പെണ്ണറിയാതെ രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാണ് മറ്റാളെ പിടിച്ച് അവിടെ കിടത്തിയേക്കണേ. മിയ തുണി മാറി ഇറങ്ങിപ്പോണത് അവളുടെ കാമുകം ബ്രയാന്റെ കൂടെ രാത്രി വായി നോക്കി നടക്കാനാണ്. അവള് രാത്രിയെല്ലാം ബ്രയാന്റെ കൂടെ കറങ്ങി നടന്നിട്ട് ബെന്നെ എണീക്കണേന് മുന്നേ വീട്ടിലെത്തും. അതുവരെ അവളെ കൂട്ടുകാരി ഉറങ്ങാതെ ബെഡിൽ അങ്ങനെ കിടക്കും. അതും ചുമ്മാ ഒന്നും അല്ല അവളത് ചെയ്യുന്നേ. മിയ പോയിട്ട് വരുമ്പോ കുറെ പൈസയും കൂട്ടുകാരിക്ക് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം മിയ വന്നപ്പോ കുറച്ച് താമസിച്ചുപോയി. ബെന്നെ അലാറം അടിച്ച് എണീറ്റ് അവൻ കണ്ണുപോലും തുറക്കാതെ അടുത്ത് കിടന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഗുഡ് മോർണിംഗ് എന്റെ പ്രാണനാഥേ, എനിക്കൊരു ഉമ്മതാ എന്ന് പറഞ്ഞു. മിയ അവൻ കാണാതിരിക്കാൻ ബെഡിന്റെ താഴെ ഇരുന്ന് എനിക്കിപ്പോ പറ്റില്ല, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് മറുപടി കൊടുത്തു. ഇത് കേട്ടിട്ടും ലവൻ അവരനെ പോയില്ല. അതുകൊണ്ട് മിയ കൂട്ടുകാരുടെ ഫോണ് വാങ്ങി അവന്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോ അവൻ കെട്ടുവിട്ട് ഫോൺ എടുക്കാൻ തിരിഞ്ഞു. ഈ ഗ്യാപ്പിൽ മിയയും കൂട്ടുകാരിയും കൂടെ ഓടി ബാത്റൂമിൽ കയറി. ലവൻ ഉടനെ വാതിലിൽ മുട്ടി ചക്കരെ ഞാൻ എന്നാ നിനക്കൊരു ഉമ്മ തരാം വായോ എന്ന് പറഞ്ഞു. മിയ ബ്ലാങ്കറ്റ് തലവഴിയിട്ട് കഥ കുതിർന്നിട്ട് ഞാൻ പല്ല് തേച്ചിട്ട് പൊന്നിന് ഉമ്മ തരല്ലോ എന്ന് പറഞ്ഞ് കഥ കിടച്ചു. അപ്പൊ അവളെ കൂട്ടുകാരി പറഞ്ഞ് എടി എനിക്കിനി ഇത് പറ്റത്തില്ല എന്ന്. ഇത് കേട്ട് മിയ എന്താടി തരണ പൈസ പോരെ, ഞാൻ വേണേ ഇനിയും തരാം, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പൈസയുടെ കാര്യമല്ലടി, എനിക്ക് ബെന്നിനോട് സഹതാപം തോന്നുന്നു. പിന്നെ സഹതാപം, ഇത്ര നാൾ നിനക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ, നീ എന്ത് പറഞ്ഞാലും എനിക്കിതിന് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവള് പറയണ കേട്ട് മിയ കൂട്ടുകാരിയെ സോപ്പിടാൻ തുടങ്ങി. എന്റെ ചക്കരയല്ലേ, ഇന്നൊരു ദിവസം കൂടെ മതി, പ്രയാനാണേ ഇന്ന് എന്നെ നല്ല ലക്ഷറി റെസ്റ്റോറന്റിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് നീ ഒന്ന് സമ്മതിക്കേ എന്ന് പറഞ്ഞ് മിയ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചു. അന്ന് രാത്രിയിലും കൂട്ടുകാരി അവിടെ കിടന്ന് മിയ പുറത്തുപോയി. പക്ഷേ കൂട്ടുകാരി അറിയാതെ കിടന്നുറങ്ങിപ്പോയി. ഉറക്കത്തിലെപ്പോഴോ ബോധം വന്ന ബെന്നെ അടുത്ത് കിടക്കുന്നത് ഭാര്യ അല്ലെന്നറിഞ്ഞ് പാനിക്കായി. കൂട്ടുകാരി പെട്ടെന്ന് എണീറ്റ് ഒരു കള്ളം പറഞ്ഞു, ഞാൻ നിന്റെ ഭാര്യയുടെ കൂട്ടുകാരിയാണ്, നീ നിന്നോട് പറയാണ്ട് പുറത്തോണോ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവളെ സഹായിക്കാൻ വേണ്ടി വന്നെയാ. ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞ എനിക്കിതിനെ കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ അവള് നിർബന്ധിച്ചോണ്ടാ. അതെന്തിനാ എന്റെ ഭാര്യ എന്നെ വിളിക്കാണ്ട് പോണേന്ന് പറഞ്ഞ് ടെൻഷനായപ്പോ പുറത്ത് മിയയുടെ ചിരി. എന്നെ വാതിൽ തുറന്ന് നോക്കുമ്പോ ദാ നിക്കണ മിയ വേറൊരുത്തന്റെ കൂടെ. ഇവനെ കണ്ടത് മിയ ചോദിക്കുവാ, നീ എന്താണോ ഉറങ്ങാത്തേന്ന്. ഞാൻ ഉറങ്ങുമായിരുന്നു, അറിയാതൊന്ന് കണ്ണുറന്നപ്പോ എന്റെ അടുത്ത് ഒരാൾ കിടക്കണം, പക്ഷെ അത് നീയല്ല. ഇത് കണ്ടിട്ട് ഞാൻ പിന്നെയും കിടന്നുറങ്ങണോ? ഇതെല്ലാം കേട്ട് പ്രയാൻ വിട്ട് കളമച്ചാനേ, ഇത് ചെറിയൊരു അവിരുതല്ലേ, ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ, എനിക്ക് ഈ കുടുംബ പ്രശ്നത്തിൽ തലയിടാനൊന്നും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോയി. ഒക്കത്തിരുന്നത് പോവുകയും ചെയ്തു, കക്ഷത്തിരുന്നത് പോവണ്ടല്ലോ എന്ന് വിചാരിച്ച് മിയ ബെന്നിനോട് ചക്കരെ നീ എന്നെ ക്ഷമിക്കൂലേ, ഒരു തെറ്റൊക്കെ ആർക്കും പറ്റില്ലേ എന്ന് ചോദിച്ച് കെഞ്ചി. എന്നാ നമ്മളെ ബെൻ, ഞാനേ ഡൈവോഴ്സ് കേസ് കൊടുക്കാൻ പോവാണ്, നീ ഇപ്പൊ ഇവിടെ ഇറങ്ങാം, നിന്റെ കാമുകൻ ഇപ്പൊ പോയല്ലേ ഉള്ളൂ, ചിലപ്പോ അവൻ നിന്നെ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞ് അവളെ ഇറക്കി വിട്ടു. അപ്പോ കൂട്ടുകാർ വന്നിട്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാൻ തുടങ്ങി. പെണ്ണ് അവളോട് നീ ഇത്രയും നാൾ എന്റെ കൂടെ ബെഡിൽ കിടന്നിട്ട് നിന്റെ പേര് പോലും എനിക്കറിയില്ലല്ലോ, നമുക്കിതൊക്കെ ഒന്ന് ശരിയാക്കണ്ടേ എന്ന് ചോദിച്ച് കൂട്ടുകാരിയെ വളച്ചെടുത്തു.